ന്യൂസ് ക്ലിക്ക് വിഷയത്തിൽ സോഷ്യൽ മീഡിയ പേജിലൂടെ നിലപാടും പറഞ്ഞിറങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ എടുത്തൊടുക്കുകയാണ് സോഷ്യൽ മീഡിയ. മുഖ്യനെയും ടീമിനെയും പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ കുറിപ്പുകൾ ചർച്ചയാവുകയാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ അവഗണിച്ചു പോകുന്ന വിഷയങ്ങൾ രാജ്യശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ബദൽ മാധ്യമങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ പ്രതിഷേധാർഹമാണെന്നും അത്തരം ശ്രമങ്ങളുടെ ഭാഗമായാണ് ഓൺലൈൻ വാർത്താ പോർട്ടലായ ന്യൂസ് ക്ലിക്കിന് നേരെയുള്ള പോലീസ് നടപടിയെന്ന വിമർശനം ഗൌരവത്തോടെ എടുക്കേണ്ടതുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ന്യൂസ് ക്ലിക്കിനെതിരായ ഡൽഹി പോലീസിന്റെ നടപടി പുനഃപരിശോധിക്കണം. എതിർശബ്ദങ്ങളെ അടിച്ചമർത്തുന്നത് ഫാസിസ്റ്റ് രീതിയാണ്. മാധ്യമങ്ങൾക്ക് നിർഭയമായും സ്വതന്ത്രമായും സത്യസന്ധമായും വാർത്താ ശേഖരണവും പ്രകാശനവും നടത്താനുള്ള സ്വാതന്ത്ര്യം രാജ്യത്തുണ്ട്. അത് ഉറപ്പുവരുത്താനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതെന്നാണ് മുഖ്യമന്ത്രി കുറിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത് പണിക്കരും മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷും കുറിപ്പുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ശ്രീജിത് പണിക്കരുടെ കുറിപ്പ് ഇങ്ങനെയാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ അവഗണിച്ചു പോകുന്ന വിഷയങ്ങൾ സംസ്ഥാന ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ബദൽ മാധ്യമമായ മറുനാടൻ മലയാളിയുടെ ഓഫീസിലിരുന്ന കമ്പ്യൂട്ടറുകളുടെ മോണിറ്ററുകളും ക്യാമറകളും വരെ ഭദ്രമായി ഊരിയെടുത്ത് കൊണ്ടുപോയ കേരള പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തരമന്ത്രി കൂടിയാണ് മുഖ്യമന്ത്രിയായ ശ്രീമാൻ പി വി എന്ന് ഞാൻ അദ്ദേഹത്തെ വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് നേരെ ശ്രീജിത് പണിക്കരുടെ പോസ്റ്റ്. അഞ്ജു പാർവതി പ്രവേശ് മാധ്യമപ്രവർത്തകയും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? മറനാടൻ ഷാജനെ താഴെ ഇറക്കുമെന്ന് പോസ്റ്റിട്ട് പലരും ആർമാദിച്ചപ്പോൾ ആർത്തു വിളിച്ചവരൊക്കെ ഇപ്പോൾ ഭയങ്കര നിലവിളിയാണ്. മറനാടന്റെ ഓഫീസിൽ റെയ്ഡ് നടന്നപ്പോൾ അങ്ങേരെ രാജ്യദ്രോഹിയെ പോലെ കൊടും ക്രിമിനലാക്കി ചിത്രീകരിച്ചപ്പോൾ നട്ടപ്പാതിരയ്ക്ക് അങ്ങേരുടെ ഓഫീസിൽ പോലീസുകാർ കയറിയിറങ്ങിയപ്പോൾ ഫാസിസം മതിലെടുത്ത് ചാടി ഓടിപ്പോവുകയായിരുന്നു. ഷാജൻ സ്കറിയ എന്ന മാധ്യമ മുതലാളിയെ കിട്ടാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ വീടുകളിൽ പോലീസ് കയറിയിറങ്ങുമ്പോഴും അവരുടെ മൊബൈൽ ഫോണുകൾ വരെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തപ്പോൾ ഫാസിസത്തെ എടുത്ത് പുരപ്പുറത്ത് ഉണക്കാനിട്ടിരിക്കുമായിരുന്നു. മറനാടൻ മലയാളിയുടെ സ്ഥാപനത്തിലെ കമ്പ്യൂട്ടറുകളും മോണിറ്ററുകളും ഒക്കെ പിടിച്ചെടുത്തപ്പോൾ അത് കണ്ട പ്രബുദ്ധ ബുദ്ധിജീവി വർഗം കൈയടിച്ചപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യവും ജേർണലിസം റൈറ്റുമൊക്കെ ഉറങ്ങുകയായിരുന്നു. വിനോവി ജോണിനെതിരെയും ഷാജൻ സ്കറിയക്കെതിരെയും കേസെടുത്തപ്പോൾ ഫാസിസം ഉണക്കി ഉപ്പിലിട്ടിരിക്കുകയായിരുന്നു. അഖില നന്ദകുമാറിനെതിരെ കേസെടുത്തപ്പോൾ കൈയടിച്ച് ആർഷോ അല്ല ആർപ്പോ എന്ന് വിളിച്ച പ്രബുദ്ധത ഇപ്പോൾ ഡൽഹിയെ നോക്കി കരയുകയാണ്. മയക്കിനെതിരെ കേസെടുത്തപ്പോൾ കിണറ്റിലെടുത്ത് ചാടിയ ഫാസിസമൊക്കെ വീണ്ടും കുളിച്ച് കുട്ടപ്പനായി പൗഡറൊക്കെ ഇട്ട് മിനിങ്ങി നിൽപ്പുണ്ട് ന്യൂസ് ക്ലിക്കും മറത്ത. കേരളത്തിൽ നിന്നും ഒളിച്ചോടിയ ഫാസിസത്തെ എന്തായാലും ന്യൂസ് ക്ലിക്ക് പരിസരത്ത് നിന്നും കണ്ടെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കണ്ട കലിപ്പ് മോഡലിൽ നോക്കുന്ന ഫാസിസത്തെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ജു പാർവതിയുടെ കുറിപ്പ് അവസാനിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് താഴെയും സോഷ്യൽ മീഡിയ പൂരം തുടങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.